ഹലോ എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷത്തിന്റെ മാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിനെ മറ്റൊരു മത്സരം കൂടി സമനിലയിൽ കലാശിച്ചിരിക്കുന്നു ചെയ്യുന്നു രണ്ടേ രണ്ട് ഡ്രോ ഒരു ഗോൾ ഗാരി ഹൂപ്പറും ഒരു ഗോൾ ജ്യോതമറിയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടി രണ്ട് ഗോളുകൾ മൗറീസിയോ ഒഡീഷയ്ക്ക് വേണ്ടി നേടി എന്തൊക്കെയാണ് ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ ഈ മത്സരം ഡ്രോ ആയതുകൂടെ പൂർണ്ണമായും ഇല്ലാതായിരിക്കാണ് മാത്തമാറ്റിക്കൽ സാധ്യതകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ബാക്കിയില്ല ഇനി നെക്സ്റ്റ് സീസൺ ഈസ് ആവോസ് എന്ന് മാത്രം നമുക്ക് മന്ത്രിക്കാം അല്ലാതെ മറ്റൊരു വഴി ഈ സീസണിൽ നമുക്കില്ല ഒഡീഷയാണെങ്കിൽ മുമ്പ് തന്നെ സീസണിൽ നിന്ന് പുറത്തായതാണ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഗെയിം പ്ലേ എന്തായിരുന്നു നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ കളിയിൽ നിന്ന് തോന്നിയത് പോയിന്റ് ടേബിളിൻ്റെ അവസാനം കിടക്കുന്ന രണ്ട് ടീമുകളാണ് ഇരുവരും എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും പോയിൻ്റ് ടേബിളിൻ്റെ അവസാനം കിടക്കുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു മത്സരമായിരുന്നത് കാരണം രണ്ട് ടീമുകളും അത്ര നല്ല പെർഫോമൻസ് അല്ല ഈ കളിയിൽ കാഴ്ചവെച്ചത് ഒഡീഷയാണെങ്കിൽ ഒഫൻസീവില് വളരെ മോശം കളിയായിരുന്നു കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഒന്നു തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എത്ര ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ ചാൻസ് ക്രിയേഷൻ ഒക്കെ വേസ്റ്റ് ആണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് ഫോർമേഷൻ ആയ ഫോർ ഫോർ വൺ വൺ ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഇറങ്ങിയിരുന്നത് രാഹുലും സഹലും വിങ്ങിൽ ജോതമറിയ ഹൂപ്പർ മുമ്പിൽ യുവാൻ ടെവിസിന്റെ സഖ്യം സെൻട്രർ ബാക്കായി ഹോസ്റ്റ ജീക്സൺ ലെഫ്റ്റ് ബാക്കായി ദിനചന്ദ്ര മീട്ടൈ റൈറ്റ് ബാക്കായി സന്ദീപ് സിംഗ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പാസിങ് ഫുട്ബോൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കോച്ചിനോട് ഒരുപാട് റെസ്പെക്ട് ഉണ്ട് മാത്രമല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കോച്ചിന്റെ ഭാഗം വളരെയധികം ക്ലിയറാണ് കാരണം അറ്റാക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂ പ്ലേഴ്സിന്റെ ഓർഗനൈസേഷനൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ് എല്ലാ താരങ്ങളും അത് അറിഞ്ഞു കളിക്കുന്നതുകൊണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാണെങ്കിൽ അമ്പത്തി ആറ് ശതമാനം പൊസേഷൻ നമുക്കുണ്ട് ഇരുപത്തിയെട്ട് ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ മറ്റൊരു ടീം ഒരു കളിയിൽ ഇരുപത്തിയെട്ട് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് എന്ന് ഉള്ളത് ഇരുപത്തിയഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തില്ല അഞ്ചെണ്ണം ബിഗ് ചാൻസുകളാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആറ് കോർണറുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചിട്ടുണ്ട് എഴുപത്തി ആറ് ശതമാനം പാസിംഗ് ആക്യുറസി കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് അറ്റാക്കിംഗ് അറ്റാകിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മികച്ച കളി തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ സാമ്യേ കിട്ടിയുള്ളൂ ഈ സ്റ്റാറ്റ്സ് കൊണ്ടൊന്നും നമുക്കൊരു ഉപയോഗമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഐ മീൻ എന്താണ് ഈ സാമാന്യയിൽ ഒതുങ്ങി പോകാനുള്ള കാരണം നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ചില ആൾക്കാർ ചില താരങ്ങൾ അവരുടെ ഇന്ന് ഗെയിം പ്ലേ ശരിയില്ല അല്ലെങ്കിൽ ഇതുപോലെ കളിച്ച് ശരിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു ചില ആൾക്കാര് ഡിഫൻസ് മൊത്തത്തിൽ ശോകമാണ് അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കൊരു കോച്ച് ഞാൻ വഴിയാകുന്നുണ്ട് അങ്ങനൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഫോർ മീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പല ടീമുകളും രണ്ട് മൂന്ന് നാലും കളിയെടുക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് ആ ഇരുപത്തിയഞ്ച് ചാൻസുകൾ നിങ്ങൾ ഒരു കളിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ രണ്ട് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഡിഫൻസിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഡിഫെൻസിന് ഞാൻ ന്യായീകരിക്കുന്നില്ല നമ്മുടെ ഡിഫൻസ് അത്ര നല്ല പെർഫോമൻസ് അല്ല ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അത്രത്തോളം ക്വാളിറ്റി പുലർത്തുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നത് തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ട് ഗോൾ അടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്ക് മികച്ച രീതിയിലാണ് കളിക്കുന്നത് എന്ന് പറയാൻ കഴിയാ ഈ ചാൻസ് ക്രിയേഷൻ എന്ന് പറയുന്നത് അതൊരു കോച്ചിന്റെ അടക്കം സംഭാവനയുള്ള അല്ലെങ്കിൽ ടീമിലെ എല്ലാ താരങ്ങളുടെയും കോച്ചിങ് സ്റ്റാഫ്സിൻ്റെയും ഒക്കെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് കളിക്കളത്തിൽ കളിക്കാർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ കോച്ചിങ് സ്റ്റാഫ് പുറമെ ഇതിന് പുറകെയുള്ള ഹോംവർക്കുകളൊക്കെ അതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് കളിക്കളത്തിലേക്ക് ഇറക്കി വിടുന്നതിനും അവരത് വളരെ നന്നായിട്ട് എക്സ്ക്യൂ എക്സിക്യൂട്ട് ചെയ്യുന്ന അതായത് ഫ്രം ഗോൾ കീപ്പർ സ്ട്രൈക്കർ എല്ലാവരും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ പ്ലേയേഴ്സിന്റെ ബ്രില്യൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കപ്പെടുന്നതല്ല ഒരു കളിയിലെ ടീമിന്റെ ചാൻസുകൾ എന്ന് പറയുന്നത് യു വാണ്ട് ടു കിൽ ദി ഗെയിം യു വാണ്ട് ടു ഫിനിഷ് ഇറ്റ് ഓഫ് ഇത്രയധികം ചാൻസുകൾ കിട്ടിയിട്ട് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതെന്തുകൊണ്ടാണ് ഞാൻ ഡിഫൻസിനെ ഫസ്റ്റ് കുറ്റം പറയാതെ ഒഫൻസിനെ ഫസ്റ്റ് കുറ്റം പറയുന്നതിന്റെ കാരണം അതും മറ്റൊന്നുമല്ല നമുക്കറിയാം ബാക്കി ഉദാഹരണത്തിന് കൊൽക്കത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് യെസ്ആാ അവരുടെ കേസിൽ അവർ ഇത്ര രണ്ട് ഗോള് കഴങ്ങി എന്നുള്ളത് അവർക്കൊരു വലിയൊരു എഫക്റ്റ് ആണ് കാരണം അവരൊരു ബസ് പാർക്കിംഗ് സിസ്റ്റമാണ് ഏകദേശം കളിക്കുന്നത് അല്ലെങ്കിൽ വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അവർ കളിക്കുന്നത് അവരുടെ ചാൻസ് ക്രിയേഷൻ ഒക്കെ കുറവാണ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിലോട്ടുള്ള മൂവ്മെന്റുകൾ അത് തട്ടിമുട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് തരുന്നൊരു കൗണ്ടറിന്റെ അങ്ങനെ മാത്രമാണ് നമ്മൾ വളരെ കാം ായിട്ട് ഗോൾ കീപ്പർ ഇല്ല ഗോൾ കീപ്പർ നമ്മൾ ബിൽഡപ്പിൽ പങ്കെടുപ്പിക്കാറില്ല കാരണം നമുക്ക് പലപ്പോഴും അതിനുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഗോൾ കീപ്പറെ പങ്കെടുപ്പിക്കാറില്ല ആൽബിനോ സീഫാണ് അതുകൊണ്ട് ആൽബിനോയെ പൊതുവെപ്പും കുറ്റം പറയാറില്ല സെൻട്രൽ ബാക്കായി നമ്മൾ കളിക്കുന്നത് ജീക്സൺ ആണ് അദ്ദേഹം ത്തിന്റെ യഥാർത്ഥ പൊസിഷൻ സെന്റർ ഡിഫൻസി മിഡ്ഫീൽഡർ ആണ് റൈറ്റ് ബാക്ക് പൊസിഷൻ സന്ദീപ് സിംഗ് ആണ് ഇഷ്യൂ നിശോ ഇഞ്ചുറിയാണ് അല്ലെങ്കിൽ ഫിറ്റ്നെസ് ഓഫ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മറ്റൊരു പൊസിഷനിലേക്ക് താരങ്ങളെ ഇന്ത്യൻ താരങ്ങളെ കളിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് കോനെ എത്രത്തോളം മാച്ച് ഫിറ്റ് ആണെന്നറിയില്ല കോനെ ഫിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇറക്കാൻ കഴിയില്ല കാരണം മിഡ്ഫീൽഡിൽ ലു ആൻഡ് ബ്രില്ല്യൻ പെർഫോമൻസ് ആണ് കാണിച്ചു നമുക്ക് ഫോറിൻ പ്ലേസിന്റെ ലിമിറ്റ് ഉണ്ട് സോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിബു വളരെ അറ്റാക്കിവ് മൈൻഡാണ് അല്ലെങ്കിൽ കിബുവിന്റെ സാന്നിധ്യത്തിൽ കിബു കൊണ്ടുവന്ന പ്ലേഴ്സിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കിബു വളർത്തിയെടുക്കുന്ന നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടോട്ടലി ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ടീമാണ് അവർ എപ്പോഴും ഡിഫെൻസിലുപരി ഒഫെൻസീവ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ടീമാണ് എന്ന് നമുക്കറിയാം നമ്മുടെ സെൻടർ ബാക്കൾ കോസ്റ്റി ആയാലും ജീക്സൺ ആയാലും ആ മറ്റിപ്പോൾ ഒരു എ ടിക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഫസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഓപ്ഷൻ എന്നാൽ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ അതല്ല നമ്മൾ വീണ്ടും വീണ്ടും സെൻട്രൽ ബാങ്കിൽ ഉപയോഗിച്ച് തന്നെ അവർ മുമ്പോട്ട് കയറി വന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു 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 സിസ്റ്റമാണ് നമ്മളുടെ കയ്യിലുള്ളത് സ്വാഭാവികമായിട്ടും ഡിഫൻസ് ശരിക്കും റിസ്ക് എടുക്കുകയാണ് അവർക്ക് അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷനോട് മാക്സിമം ഒഴിവാക്കി അവർ അവർ ഡിഫൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഹക്കുവിനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദീപിനെ തന്നെ സെൻറ്റർ ബാക്കായി ആയി വെച്ച് ജീക്സിനെ നമുക്ക് പ്രഷർ ഓഫ് ചെയ്തിട്ട് വളരെ കൂളായിട്ട് ഡിഫൻസിനെ സെക്യൂർ ആക്കിയിട്ട് കളിക്കാൻ സാധിക്കും പക്ഷെ അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെ കളിക്കുന്നതല്ല നമ്മുടെ സിസ്റ്റം എല്ലാവരും അറ്റാക്കിന്റെ പങ്കാളികളായ എല്ലാവരും ഒരു ഒരു ടീമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക അതിൽ ഡിഫൻസിന് പ്രഷർ വന്നാലും അല്ലെങ്കിൽ ഡിഫെൻസിൻ്റെ റിസ്ക് വന്നാലും കുഴപ്പമില്ല അത് കുറെ കളി പാകമാകുമ്പോൾ അതിനനുസരിച്ച് നമുക്കത് ബാക്കപ്പ് ചെയ്യാം എന്നുള്ള ഒരു 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 സ്ട്രാറ്റജിയാണ് കോച്ച് കൊണ്ടു അല്ലെങ്കിൽ ആ കോച്ചിൻ്റെ കീഴിൽ കളിക്കുമ്പോൾ കൂടുതൽ ഗോളുകൾ അടിക്കുക എന്നുള്ളതാണ് ടീമിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കാരണം ഒഡീഷ ഏഴോ ഏഴ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതിൽ രണ്ടെണ്ണം അവർ ഗോളാക്കി മാറ്റി രണ്ടെണ്ണല്ലേ അവർ അടിച്ചിട്ടുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സും തിരിച്ച് രണ്ടെണ്ണം അടിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കണക്ക് വെച്ച് ഇരുപത്തിയഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തല്ലോ ഒരു ഏഴെണ്ണം ആ ഒഡീഷ അഞ്ചെണ്ണം അടിച്ചാൽ നമുക്ക് ഏഴെണ്ണം തിരിച്ചടിക്കാനുള്ള ഭാഗം ഉണ്ടായിരുന്നു പക്ഷെ അതിന് സാധിച്ചില്ല സോ ബോൾ നമ്മുടെ കയ്യിലാണുള്ളത് നമ്മുടെ നമ്മളാണ് ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രർ ബാക്കുകളും സെൻട്രൽ ഡിഫൻസിംഗ് ഫീൽഡറും ഫുൾ ടൈം അറ്റാക്കിനാൻ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ബോൾ മുമ്പിലോട്ട് എത്തിച്ച് ബോക്സിൽ എത്തിച്ച് അവിടുന്ന് ഷൂട്ട് പുറത്തേക്ക് അടിച്ച് കളയുന്നു അതിനുശേഷം ഓൺ ദസ് സ്പോട്ട് ബോൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും പിടിച്ചെടുത്ത് വീണ്ടും വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മൾ എല്ലാ താരങ്ങളും മുമ്പോട്ടേക്ക് ആഞ്ഞ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫൻസിൽ ഹോൾ വരുന്നതും സ്വാഭാവികമാണ് നിങ്ങൾ ആ ഗെയിം അങ്ങ് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ജസ്റ്റ് കിൽ ദ ഗെയിം അത്രേം പറയാനുള്ളത് ആദ്യം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ് നിങ്ങൾ ആ ഗെയിം കില്ലയോ നിങ്ങൾക്ക് ബോക്സിന്റെ ഉള്ളിൽ ബോൾ കിട്ടിയാൽ അതങ്ങ് ഫിനിഷ് ചെയ്യുക അതിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ വരാം അല്ലെങ്കിൽ നമ്മുടെ ഇത് ബോക്സ് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റു താരങ്ങളെല്ലാം മിസ് പോസിഷൻ്റായിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ള ഇഷ്യൂസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ പല ഡിഫൻസീവ് മോഡുകളും സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഓഫൻസീവ് ഓഫൻസീവ് ഗെയിം രൂപപ്പെടുത്തിയിട്ടുള്ളത് സോ നമ്മുടെ അറ്റാക്കേഴ്സ് മോശമാണെന്നോ നമ്മുടെ ഡിഫൻഡേഴ്സ് ഗ്രേറ്റ് ആണെന്നോ എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ കളി ജയിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കളി എന്തുകൊണ്ട് സമനിലയിലായി എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് അറ്റാക്കേഴ്സിനാണ് ഇവിടുത്തെ വേറൊരു കണക്കെന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു പതിനെട്ട് ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളത് അതായത് ഷോട്ട് ബോക്സ് എയ്റ്റീൻ ടോട്ടൽ ഷോട്ടുകളുടെ എണ്ണം പല ടീമുകളുടെയും കൂട്ടി രണ്ടോ രണ്ടോ മൂന്നോ ചില കളിയൊക്കെ കൂടുമ്പോഴാണ് ടോട്ടൽ ഷോട്ട് ഒക്കെ പതിനെട്ട് വരുന്നത് ചില ടീമുകൾക്ക് പതിനെട്ട് ഷോട്ടുകൾ ഒരു കളിയിൽ നിന്ന് ബോക്സിൽ നിന്ന് വെച്ച് അടിച്ചിട്ട് രണ്ട് ഗോളുകളെ നേടിയിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും പുറത്തു പറയാൻ കഴിയാത്ത നാണക്കേടാണ് അത് അത് ഐ എസ് എല്ലായാലും പുറത്ത് ഏത് ലീഗിലായാലും അതൊരു നാണക്കേട് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ ആ ഗെയിം അങ്ങ് ചെയ്യുക എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഡിഫൻസ് മോശമാണോ അല്ല കോച്ച് മോശമാണോ അല്ല ഗോൾ കീപ്പർ മിസ്റ്റേക്ക് വരുത്തി ഇതൊന്നും ഒരു വിഷയമേ ആവില്ല ഇത്രയ്ക്ക് ഓഫെൻസീവ് മൈൻഡ് ആയിട്ടൊരു ടീം ഇറങ്ങുക തന്നെ ശരിക്കും ഡിഫൻസിൻ്റെ റിസ്ക് തന്നെയാണ് ഞാൻ ആരെയും ന്യായീകരിക്കുന്നൊന്നുമല്ല പക്ഷെ അതാണതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യവും ഈ ഗെയിമിൽ നിന്ന് അത് തന്നെയാണ് അതിലൊരു ഡൗട്ടും ഇല്ല ഈ കേസിൽ എനിക്ക് മൂന്ന് താരങ്ങളെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല അതിൽ ഏറ്റവും ബ്രില്ല്യന്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഏറ്റവും നല്ല ഫോമിലുള്ള താരം ആരാണെന്ന് ചോദിച്ചാൽ ടഫിനില്ല അത് സഹൽ അബ്ദുൽ സമദ് എന്ന മലയാളി താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം അറ്റാക് മെൻഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊന്നും അറ്റാക്ക് മെൻഫീൽഡർ ആയിട്ടുള്ള സഹൽ അബ്ദുൽ സമദ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ് ലെഫ്റ്റ് വിങ്ങിൽ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ച കൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്രൂഷ്യലായിട്ട് ഇന്റർസെപ്ഷൻസ് ഇൻ്റർസെപ്ഷൻസും ആ ഇൻ്റർസെപ്ഷൻസ് കൗണ്ടറുകളും ആ ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ഓപ്പം ഒരുപാട് ചാൻസുകൾ സെറ്റ് പീസുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രില്യൻറ്റ് ആയിട്ടുള്ള സെറ്റ് പീസുകളാണ് എനിക്ക് തോന്നുന്നു സെറ്റ് പീസിൽ നിന്ന് തന്നെ ഒരു രണ്ട് ഗോൾ നേടാനുള്ള ക്വാളിറ്റി ഞാൻ ആ സെറ്റ് പീസുകളിൽ നിന്ന് കണ്ടുപോകും ആറ് കോർണറുകളും പക്കയായിരുന്നു അതിലൊരു ഡൗട്ടും ഇല്ല അതുപോലെ തന്നെ ഫ്രീ കിക്കുകൾ കുറച്ചും കൂടി ആ കുഴപ്പമില്ല എന്നാലും അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത് നല്ല രീതിയിൽ ചാൻസ് ഒരു 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 ചെറിയൊരു പ്രശ്നം അദ്ദേഹത്തെ കുറിച്ച് ആൾക്കാർ പറയുന്നത് അദ്ദേഹം ആവശ്യമില്ലാതെ ഷോട്ടുകൾക്ക് ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കത് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ചില സമയങ്ങളിൽ അനാവശ്യമായിട്ട് ഷോട്ടുകൾക്ക് ട്രൈ ചെയ്ത് ബോൾ കളയുന്ന പക്ഷെ ഓ ആരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയർ നിങ്ങൾ നിങ്ങളെവിടെയാണ് കാണിച്ചു തരുക അപ്പോൾ ആൾക്കാർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഗെയിം പ്ലേയിൽ പറ്റും അതില് ആ ഒരു ഷോട്ട് അനാവശ്യമായിട്ട് ഒരു രണ്ട് തവണ ഈ കളി എടുത്തു എന്ന് ചോദിച്ചാൽ ഒരു മിസ്റ്റേക്കും ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗം കണ്ടില്ല ബാക്കി എല്ലാം ബ്രില്ല്യൻ ആയിട്ട് ഗെയിം പ്ലേ ആയിരുന്നു എങ്കിൽ നിന്നാൽ പോലും നാല് ഷോട്ടുകളാണ് അദ്ദേഹം ടോട്ടൽ അടിച്ചിട്ടുള്ളത് നമ്മൾ ഓർക്കണം ഇരുപത്തി ഒമ്പത് ഷോട്ടുകള് ടീം മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട് അപ്പോ അതൊരു വലിയ അത് വലിയ എന്ന് പറയുകയാണെങ്കിൽ അതൊരു കണക്കിലെടുക്കാൻ പറ്റാത്തൊരു ഒരു കുറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നോട് ചോദിച്ചാ ഷോട്ട് അടിക്കൂ എന്ന് ഞാൻ പറയില്ല കാരണം ഒരു യുവതാരമാണ് അദ്ദേഹത്തിനും അത് പത്ത് ഷോട്ട് അടിച്ച് പുറത്തേക്ക് പോയിട്ട് പതിനൊന്നാമത് ഗോളായ തന്നെ ഒരുപക്ഷെ അത് ഉണ്ടാക്കുന്ന കോൺഫിഡൻസോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ബൂസ്റ്റിങ്ങോ ടീമിനുണ്ടാക്കുന്ന ബൂസ്റ്റിങ്ങോ തന്നെ മതി ഒരു ടീമിന്റെ ലെവലിനെ അല്ലെങ്കിൽ ആ താരത്തിന്റെ ലെവൽ തന്നെ മാറാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും എല്ലാത്തിലുപരി വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഷട്ടോറി അദ്ദേഹത്തിന്റെ പൊസിഷണൽ സ്കിൽസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ഗെയിം പ്ലേനെ പറ്റിയതല്ല അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബെഞ്ചിലിരുത്തിയൊരു വ്യക്തിയായിരുന്നു പക്ഷെ കിബൂക്കിനാണ് കീഴിൽ വളരെ പൊസിഷനിങ് ഒക്കെ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് എവിടെയാണോ അദ്ദേഹം വേണ്ടത് ആ കറക്റ്റ് പോസിഷനിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ടീം അംഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ബോൾ റിസീവ് ചെയ്യാനും കളി കളിക്കാനും അദ്ദേഹത്തിനോട് സാധിക്കുന്ന ഒരു അസിസ്റ്റും അദ്ദേഹം ഈ കളി നേടി ഹൂപ്പറിനെ ഒരു ഒരു നല്ലൊരു പാസ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കളിയില് ഗോള് നേടാൻ വേണ്ടി സഹൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് പിന്നെയുള്ള രണ്ട് താരങ്ങൾ ബിസന്റെയും യുവാന്റെയും ആണ് അവർ രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് ഒരു മിഡ്ഫീൽഡ് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ അവർ രണ്ടുപേരും മാത്രം മതി എന്നുള്ള സിറ്റുവേഷൻ ആണ് സെക്കൻഡ് ബോളുകൾ വിൻ ചെയ്യുക ട്രാക്കളുകൾ നടത്തുക ഇന്റർസെപ്ഷൻസ് നടത്തുക ഡിഫൻസിനെ ബോൾ പാസ്സിനെ സഹായിക്കുക നല്ല രീതിയിൽ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഏത് വശത്തേക്കും ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക ലൈൻ ബ്രേക്കിംഗ് ആയിട്ടുള്ള പാസുകൾ നൽകുക ഇതിലുപരി നിങ്ങൾ എന്താണ് ഒരു ഡിഫൻസീവ് ഡിഫൻസിൻ എന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ലീഗിലെ തന്നെ വൺ ഓഫ് ദി എന്താ പറയാ ബെസ്റ്റ് ഡബിൾ പ്യൂബ് എന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് രണ്ട് താരങ്ങളെ കുറിച്ച് പിന്നെ എനിക്ക് തോന്നുന്നു ആ രാഹുലിനെ മാറ്റി പ്രശാന്തിനെ കൊണ്ടുവന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ഫാൻസിൻ്റെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സബ് എന്തുകൊണ്ട് കിബൂക്കനും നടത്തുന്നില്ല എന്നുള്ള ചോദ്യം അത് നമ്മുടെ ടീമിൽ ടീമിന് മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വേറൊരു സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമൊന്നും അവിടെ തോന്നുന്നില്ല അത് വിക്കുനക്ക് മാത്രമല്ല എനിക്കും തോന്നുന്നില്ല എനിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് പറയാവുന്നതാണ് പക്ഷേ ആ ടീം ഏകദേശം നല്ല ഒത്തൊരുമയോടുകൂടി കളിക്കുന്നുണ്ട് അവരില് പ്രശ്നവും തോന്നില്ല പിന്നെ രാഹുലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ രാഹുലിന് രാഹുലിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനത് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതാരമാണ് വൃത്തിയെ പ്രഷർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പൊസിഷനിങ് പിന്നെ അദ്ദേഹത്തിന്റെ ക്രോസിംഗിൽ നല്ല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പൊസിഷനിൽ കുറച്ചും കൂടി എനർജി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് കുറച്ചും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ രാഹുലിനെക്കാട്ടി ഒരു കുറച്ചും കൂടി നല്ലൊരു പ്ലെയർ അവിടെ വന്ന കളിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ രാഹുലിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ വന്ന പ്രശാന്ത് അദ്ദേഹം ഒരു കളി വളരെ നന്നായിട്ട് കളിക്കുന്നു അടുത്ത കളി പറയിപ്പിക്കുന്നു അടുത്ത കളി നല്ലോണം പറയിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള കൺസിസ്റ്റൻസിയും പുലർത്താൻ പറ്റാത്തതെന്ന് അറിയില്ല ഒരു നല്ല പ്രകടനമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് കഴിഞ്ഞ കളി അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളി അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ബോൾ വരുമ്പോൾ അദ്ദേഹം വല്ലാണ്ട് പാനിക് ആവുന്നു എനിക്ക് തോന്നുന്നു കൂടുതൽ മാച്ച് ടൈം അദ്ദേഹത്തിന് ആവശ്യമാണ് ഒരു എന്തായാലും ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന് ഇത്രയധികം മാച്ച് ടൈം കിട്ടുമെന്നറിയില്ല അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പാകത്തിന് അത് നമുക്ക് വരും മത്സരങ്ങളിൽ കണ്ടറിയാം ഏകദേശം എല്ലാ പോർഷൻസും ഞാൻ കവർ ചെയ്തു എന്ന് തോന്നുന്നു ഇത്രയൊക്കെയാണ് ഈ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വീഡിയോ അവസാനിക്കുന്നു നന്ദി